കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട കോട്ടയം അയർക്കുന്നം സെന്റ് തോമസ് പള്ളിയിലെ വികാരിയായിട്ടുള്ള ഫാദർ ജോർജ് എട്ടുപറയലിന്റെ മരണത്തിൽ ദുരൂഹതകൾ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് പോലീസ് കൃത്യമായ വിശദീകരണം നൽകുമ്പോഴും ചില സംശയങ്ങൾ അവിടുത്തെ പ്രദേശത്തെ നാട്ടുകാരും ഇടവക അംഗങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും ഉന്നയിക്കുകയാണ് കാരണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം അച്ഛൻ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആ നാട്ടുകാർക്ക് അതായത് ആ ഇടവക അംഗങ്ങൾക്ക് ഉപരി ആ പ്രദേശത്തെ മറ്റു മതസ്ഥരായിട്ടുള്ള നാട്ടുകാരോട് പോലും വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു ഫാദർ ജോർജ് എട്ടുപറയൽ അദ്ദേഹം ഒരു കൃത്യമായ ഒരു ഉദാത്തമായ വൈദിക വൃത്തിയുടെ ഭാഗമായി സന്യാസ ജീവിതം നയിച്ചു പോന്നിരുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നാട്ടുകാർക്കെല്ലാം അതുകൊണ്ട് തന്നെ അച്ഛനെ പറ്റി വലിയ നല്ല അഭിപ്രായം വളരെ നല്ല അഭിപ്രായമായിരുന്നു എന്നും പറയുന്നു പക്ഷേ ചില സംശയങ്ങൾ നാട്ടുകാർ തന്നെ പറയുകയാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിക്കുന്ന പുറത്തു വരുന്ന വിവരങ്ങളും അവിശ്വസനീയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൈ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹത്തിന്റെ കൈ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു കിണറ്റിൽ നിന്നും ആ മൃതദേഹം പുറത്തെടുത്തപ്പോൾ ഉണ്ടായിരുന്നത് മരിക്കാൻ തിരഞ്ഞെടുത്ത രീതിയിൽ വലിയ സംശയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് കാരണം മൃതദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കെട്ട് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരാൾക്ക് തനിയെ കൈകൾ കൂട്ടിക്കെട്ടി ഈ കെട്ടിൽ ഒരു കല്ലുകൂടി ദേഹത്ത് കെട്ടിക്കൊണ്ട് കിണറിന്റെ ചെറിയ വിടവിലൂടെ ചാടി മരിക്കാൻ സാധിക്കുമോ എന്ന ഒരു വലിയ സംശയമാണ് നാട്ടുകാർ എല്ലാവരും ചോദിക്കുന്നത് വൈദികന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ 9:30 പള്ളിമുറ്റത്തെ ആ കിണറ്റിൽ കണ്ടെത്തിയത് നമ്മൾ അതിനെ സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ തന്നെ നൽകിയിരുന്നു മൃതദേഹം പോലീസ് പുറത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്തുമ്പോൾ ഒരു കയ്യിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടിയിരുന്നു ഈ കെട്ടിന്റെ അറ്റത്ത് കല്ലും കെട്ടിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു വലിയ കല്ലും കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം കിണറ്റിൽ ചാടിയത് എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ വൈദികന്റെ കയ്യിലെ കെട്ടിന് ആ കയ്യിൽ കണ്ടെത്തിയ കെട്ടിന് അത്ര ബലം ഉണ്ടായിരുന്നില്ലെന്നും മരണവെപ്രാളത്തിൽ ഒരു കയ്യിലെ കെട്ട് ഇദ്ദേഹം തന്നെ അഴിച്ചു കളഞ്ഞതായിട്ടുമാണ് പോലീസ് അനുമാനിക്കുന്നത് മറ്റൊരാൾ കെട്ടിയതാണ് ഈ കെട്ടെങ്കിൽ ഇതിലും ബലം ഈ നിലവിൽ കണ്ടെത്തിയ ആ കെട്ടിനേക്കാളും ബലം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു പക്ഷേ മറ്റൊരു ദുരൂഹത വൈദികനെ കാണാതായത് ഞായറാഴ്ച വൈകുന്നേരം മുതലാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞായറാഴ്ച രാവിലെ മുതൽക്ക് തന്നെ അയർകുന്നത്തെ ആ പള്ളിയിലെ CCTV ഉണ്ടായിരുന്ന പള്ളിയാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന പള്ളിയാണ് പക്ഷേ ഞായറാഴ്ച രാവിലെ മുതൽ ആ പള്ളിയിലെയും പരിസരത്തെയും CCTVകൾ മുഴുവനും ഓഫ് ചെയ്ത നിലയിലായിരുന്നു എന്നതും വലിയ ദുരൂഹത ഉയർത്തുന്നു എന്നാണ് ഇടവക അംഗങ്ങളും നാട്ടുകാരും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കാരണം ക്യാമറ ഓഫ് ചെയ്യുന്നതിന് മരിച്ച വൈദികൻ ജോർജ് അത് ആ രീതിയിൽ ക്യാമറ ഓഫ് ചെയ്യുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പറയുന്നത് ആ ക്യാമറ ഓഫ് ചെയ്യാനായി ആ സ്വിച്ചിന് മുന്നിലേക്ക് എത്തുന്നത് വൈദികൻ ആ മരിച്ച ഫാദർ ജോർജ് എട്ടുപറയിൽ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത് സഭയും അതേ തരത്തിലുള്ള ഒരു വിശദീകരണമാണ് തരുന്നത് പള്ളിയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറിന് മേൽമൂടി ഉണ്ടായിരുന്നു ഈ മേൽമൂടിക്കിടയിൽ കൂടിയാണ് കൈ രണ്ടും കൂട്ടിക്കെട്ടി ഒപ്പം തന്നെ കല്ലും കെട്ടിക്കൊണ്ട് ഈ അച്ഛൻ കിണറ്റിലേക്ക് ചാടിയത് ആ ഒരു മരിക്കാൻ തിരഞ്ഞെടുത്ത രീതിയാണ് തങ്ങൾക്ക് ആ ഒരു വലിയ ദുരൂഹത ഉള്ളത് തങ്ങൾക്ക് അതിനെപ്പറ്റിയാണ് സംശയമുള്ളത് എന്നാണ് ഇടവകാംഗങ്ങൾ പറയുന്നത് ഈ മേൽമൂടിയുടെ കിണറ്റിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന മേൽമൂടിയുടെ ചെറിയ വിടവിലൂടെയാണ് വൈദികൻ കിണറ്റിൽ ചാടിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കൈകൾ കൂട്ടിക്കെട്ടിയ ഒരാൾ ഈ വിടവിലൂടെ എങ്ങനെ കിണറ്റിലേക്ക് ചാടുമെന്നാണ് ഇടവകാംഗങ്ങളും അതേപോലെ തന്നെ നാട്ടുകാരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് എന്തായാലും ഈ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇടവക അംഗങ്ങളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നതും വൈദികനെ കാണാതായ ദിവസം രാവിലെ ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന കോളുകളെ പറ്റി വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിലെ ദുരൂഹതകൾ നീക്കാൻ ഈ ഫോൺ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിലൂടെ കഴിയുമെന്നും പോലീസ് കരുതുന്നു നാട്ടുകാർക്ക് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല ഈ മരണപ്പെട്ട ഫാദർ ജോർജ് ഇദ്ദേഹം നാട്ടുകാർക്ക് മുഴുവൻ പ്രിയങ്കരനായിരുന്നു ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന ഒരു കാര്യം ഇനിയും നാട്ടുകാർക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല
പള്ളിയുടെ ഈ പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന മുറ്റത്ത് റബ്ബർ പുരയിൽ ഉണ്ടായിരുന്ന തീപിടുത്തത്തെ പറ്റി പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്ന ഭയം അതേപോലെ തന്നെ രൂപതയിലും ഇടവകയിലും ഈ തീപിടുത്തത്തെ റബ്ബർ പുരയിൽ ഉണ്ടായ തീപിടുത്തത്തെ പറ്റി സംസാരിച്ചപ്പോൾ ആരും തന്നെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല തന്റെ ഭാഗം കേൾക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന മനോവിഷമം എന്നിവയാണ് ഈ ആത്മഹത്യ ചെയ്യാൻ വൈദി അങ്ങനെ ആ ഒരു കാര്യത്തിൽ വലിയ ദുഃഖിതനായിരുന്നു വൈദികനെന്നും ആ കാരണം കൊണ്ടാണ് വൈദികൻ ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നും പോലീസ് പറയുന്നു റബ്ബർ പുരയിൽ തിന്നറും പെയിന്റും മുൻപ് പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് വെടിക്കെട്ടിന് ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരം ഇതെല്ലാം തന്നെ തന്നെ കേസിൽ കൊടുക്കാൻ ഉതകുന്ന തെളിവുകളായി മാറും അതായത് ഈ വിറകുപുര റബ്ബർ പുരയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ തനിക്കെതിരെ ഒരു പോലീസ് കേസ് ഉണ്ടാകുമെന്ന ഒരു ഭയം കൂടി ഈ വൈദികനെ അലട്ടിയിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഫാദർ ജോർജ് എട്ടുപറയലിൻ്റെ സംസ്കാരം ആലപ്പുഴ മങ്കൊമ്പ് തെക്കേക്കര സെൻറ് ജോൺസ് പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു എന്തായാലും ശരി ഒരു വളരെ ഒരു നാടിനു മുഴുവൻ പ്രിയങ്കരനായിരുന്ന ഒരു വൈദികൻ അദ്ദേഹം ഇങ്ങനെ ഒരു രീതി ആത്മഹത്യ ചെയ്യുമെന്ന ഒരു അവിശ്വസനീയതയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത് കാരണം കൈകൾ കൂട്ടിക്കെട്ടി ആ കെട്ടിന് ഒപ്പം ഒരു കല്ലുകൂടി വലിയ ഭാരമുള്ള ഒരു കല്ലുകൂടി കെട്ടി ഒരു മൂടിയുള്ള കിണറിൻ്റെ ചെറിയ വിടവിലൂടെ കിണറ്റിലേക്ക് ചാടി മരിക്കാൻ തക്ക വണ്ണത്തിലുള്ള ഒരു മാനസിക സംഘർഷമൊന്നും ആ അച്ഛൻ ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും പോലീസ് ഈ ഒരു ദുരൂഹത നീക്കാനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹത്തിന് അന്ന് ഞായറാഴ്ച അദ്ദേഹത്തെ കാണാതായ ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വന്ന കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷിക്കുന്നുവെന്നാണ് വിവരം എന്തായാലും എത്രയും പെട്ടെന്ന് ഈ വൈദികൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കണം എന്ന് തന്നെയാണ് നാട്ടുകാർക്കൊപ്പം ഇടവക അംഗങ്ങൾക്കൊപ്പം എല്ലാ പേരും ആവശ്യപ്പെടുന്നത് സഭയ്ക്കും അതിൻ്റെ ഒരു ചുമതലയുണ്ട് കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തി ഈ സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്